Good morning, children. Namala Karina and the class day part and Padrana, Egal and Binde Pirivir and the Padapagam, Pakati Kadagan Kandiranu, like it. Baki Kadagalkan, Ningalagam, showed it again in the career. Le, and that is some boats there. Egalavina and the Gilas Samhuku and Egalavina Magavitubo, Arjun Parna Shiriag, Morjin, the Chin the Shiriag, the career and tingling in it. Agam showed it again, le, and the Makanoka. Page number 47 edukka page number 47 alla page number 49 nammal second paragraph vare padichirunnu arjun vishamiche vishamathode gurunodu parayna karyam vare nammal kandirunnu alle adutha paragraph nokka illa partha ninakku thoni povunnadana endi vaakku paalavilla enikku angane oru shishyan illa engilum arinja sthithikku namukku naale thane avane poi kaanam pittenu thane dronacharya arjunneyum kooti വനത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹവും ആ വിസ്മയം കണ്ടു. തന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ അസ്ത്രവിദ്യ വിദ്യ പരിശീലിക്കുന്ന കാട്ടു ചെറുക്കൻ, വൽക്കലവും ജടയും ധരിച്ച ശരീരം ആകെ മലിനമായ ഒരു യുവാവ്. അപ്പോഴ് അർജുനനെ സമാധാനിപ്പിച്ചു, ഇല്ല പാർത്ഥ, നിനക്ക് തോന്നിപ്പോകുന്നതാണ്, എന്റെ വാക്ക് പാഴാവില്ല, ഞാൻ എന്തായാലും നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്, എനിക്ക് അങ്ങനെ ഒരു ശിഷ്യനേ ഇല്ല, എങ്കിലും അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നാളെ തന്നെ അവനെ പോയി കാണണം, അവൻ ആരാണെന്ന് അറിയണം. പിറ്റേ ദിവസം തന്നെ ദ്രോണാചാര്യർ അർജുനനെയും കൂട്ടി വനത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം നേരിട്ട് അവനെ കണ്ടു, അവന്റെ ആ പ്രകടനങ്ങളൊക്കെ കണ്ടു. തന്റെ പ്രതിമയ്ക്ക് മുന്നില് അസ്ത്രവിദ്യ പരിശീലിക്കുന്ന കാട്ടു ചെറുക്കൻ, വൽക്കല, വൽക്കല എന്താണ് മരമൂരി, വൽക്കല. വൽക്കലവും ജടയും ധരിച്ച് ശരീരമാകെ മലിനമായിട്ടിരിക്കുന്ന ഒരു കാട്ടാള യുവാവ്. ആളെ കണ്ടപ്പോൾ ഓർമ്മ വന്നു, കുറെ കാലം മുമ്പ് ഹസ്തിനപുരത്തിൽ വന്നിരുന്നു, അവനെ കൂടി ധനുർവേദം പഠിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്. ആ ഇപ്പൊ ഇവനെ കണ്ടപ്പോഴത്തേക്ക് ഗുരുവിന് ഓർമ്മ വന്നു, പണ്ട് തന്റെ കൊട്ടാരത്തിൽ വന്നിരുന്നു, എന്നിട്ട് പറഞ്ഞു എന്താണ് ഇവനെ കൂടി ഒന്ന് ധനുർവേദം അതായത് അസ്ത്രവിദ്യകളൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്. പക്ഷേ അവന്റെ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്, കാട്ടാള ചെറുക്കന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ നീതിമുറകൾ അനുവദിക്കുന്നില്ലല്ലോ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലുള്ള വിദ്യ പരിശീലിപ്പിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് അവർ വിദ്യ പകർന്നു കൊടുക്കാനായിട്ട് സമ്മതിക്കാതിരുന്നത്. കണ്ടപ്പോൾ വാത്സല്യവും സ്നേഹവും തോന്നി, ആയുധവിദ്യ പഠിക്കാൻ യോഗ്യനാണെന്നും തോന്നി. എങ്കിലും അവനെ നിരാശപ്പെടുത്തേണ്ടി വന്നു. എന്നിട്ടും അവൻ പഠിച്ചു, അർജുനനേക്കാൾ കേമനായി, ശിഷ്യനെ ഹൃദയം കൊണ്ട് ആശീർവദിച്ചു. പക്ഷേ പുറമെ പ്രകടിപ്പിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഇവന്റെ ആ പ്രകടനങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഗുരുവിന് ഓർമ്മ വന്നു, പണ്ട് തന്റെ അടുക്കൽ ധനുർവേദം പഠിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷേ കണ്ടപ്പോഴേ മനസ്സിലായവൻ നല്ല എന്താണ് ആയുധവിദ്യ പരിശീലിക്കാൻ യോഗ്യനായ ഒരുത്തം തന്നെയാണെന്ന് മനസ്സിലായി അല്ലേ. എങ്കിലും അവനെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് അവന്റെ പ്രകടനങ്ങൾ കണ്ട് ഗുരുവിന് പോലും അവനോട് വാത്സല്യം തോന്നി. അവനെ മനസ്സുകൊണ്ട് ആശീർവദിച്ചു. പക്ഷെ പുറമെ പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ വിഷമിക്കുകയായിരുന്നു ഗുരു. ദ്രോണാചാര്യരെ കണ്ടയുടനെ ഏകലവ്യന് ഓടിയെത്തി പാദ നമസ്കാരം ചെയ്തു. അപ്പോൾ പണ്ട് തന്നെ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ വിദ്യ അഭ്യസിപ്പിക്കാതെ പറഞ്ഞു വിട്ടെങ്കിലും ആ ദേഷ്യമൊന്നുമില്ല, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പോഴെന്താണ്, ഓടി വന്ന ഉടനെ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. നമ്മളൊക്കെയാണ് അധ്യാപകരെ അല്ലെ, മാതാപിതാ ഗുരുദൈവം എന്നാണ് പറയുന്നത് അല്ലെ. മാതാവും പിതാവും ഗുരു അല്ലെ, ദൈവതുല്യരായി കണക്കാക്കപ്പെടേണ്ടവരാണ്. പക്ഷെ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ടവരെന്താണ്, മാതാപിതാക്കളെ ബഹുമാനിക്കാനും ഗുരുക്കന്മാരെ ബഹുമാനിക്കാനൊക്കെ എന്താണ് മടിക്കുന്നവരാണ് അല്ലെ. പണ്ട് കാലത്തൊക്കെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ ഏത് വഴിയിൽ കൂടെ എവിടെ കൂടി കണ്ടാലും ഓടിച്ചെല്ലുമായിരുന്നു, ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് കുട്ടികൾ എന്താണ്, പലപ്പോഴും എന്താണ് കുറെ പേരെങ്കിലും കാണുമ്പോൾ ഓടി വന്ന് മിസ് അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്നൊക്കെ തിരക്കിയ സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്നാലും കുറെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നമ്മള് കുറെ പേര് നമ്മളിൽ തന്നെ കുറെ പേര് എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറയ്യോ, എന്നെ കാണല്ലേ, എന്നെ കാണല്ലേ എന്നുള്ള മട്ടിൽ മാറിപ്പോവാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പോഴേ പക്ഷേ എന്താണ്, ഗുരുക്കന്മാർക്ക് അപ്പൊ താൻ പഠിപ്പിച്ച കുട്ടികളെ വീണ്ടും കാണുകയും അവരെ ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ. അവർക്ക് മനസ്സിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണത്. അപ്പൊ നോക്കുക, ദ്രോണാചാര്യരെ കണ്ടയുടനെ ഏകലവ്യൻ എന്താ ചെയ്തത്, ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ വിധിപ്രകാരം സൽക്കരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഒരു
അതിഥി വരുമ്പോൾ സൽക്കരിക്കേണ്ടത്. അതനുസരിച്ച് അദ്ദേഹത്തെ വിധിപ്രകാരം തന്നെ സൽക്കരിച്ചിരുത്തി. അങ്ങയുടെ ശിഷ്യൻ എന്നുണർത്തിച്ചുകൊണ്ട് ഗുരുവിന്റെ മുമ്പിൽ കൈകൂപ്പിയത് വളരെ വിനയത്തോടെ, അങ്ങയുടെ ശിഷ്യൻ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനയത്തോടെ കൈകൂപ്പി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, നീ എന്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരിക. നീ എന്റെ ശിഷ്യനല്ലേ, എങ്കിൽ നിന്നോട് ഞാൻ ഇപ്പോൾ ഗുരുദക്ഷിണ ചോദിക്കുകയാണ്, എനിക്ക് ഗുരുദക്ഷിണ തരിക. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഏകലവ്യൻ പറഞ്ഞു, ഗുരു അവിടുന്ന് കൽപ്പിച്ചാലും. ഏകലവ്യൻ സസന്തോഷം, സസന്തോഷം എന്താണ്, സന്തോഷത്തോടുകൂടി. പറഞ്ഞു, അങ്ങേക്ക് തരാൻ വയ്യാത്തതായി എനിക്കൊന്നുമില്ല, എന്തെന്ന് വേണമെങ്കിലും ആവശ്യപ്പെടും ഞാൻ തന്നേക്കാം. അങ്ങേക്ക് തരാൻ വയ്യാത്തതായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എന്താണ് തരേണ്ടത് ഗുരു? നിന്റെ കയ്യിലെ, നിന്റെ വലത് കയ്യിലെ പെരുവിരൽ തരണം അല്ലേ? ആ ഗുരു ഉടനെ എന്താ പറഞ്ഞത്, കാരണം അർജുനേക്കാൾ വലിയ കേമനായിട്ട് മാറാൻ പാടില്ല, കാരണം അർജുനെ ആശീർവദിച്ചിട്ടുള്ള നീയാണ് ഏറ്റവും വലിയ വില്ലാണി എന്നല്ലേ. ഇപ്പൊ പക്ഷെ സകല വിദ്യകളും തന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് അഭ്യസിച്ച് മിടുക്കനായവനാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിന് മനസ്സില്ലെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവന്റെ പെരുവിരലാണ് ഗുരുദക്ഷിണയായിട്ട് ഗുരു ആവശ്യപ്പെട്ടത്. നിന്റെ വലത് കൈയിലെ പെരുവിരൽ. ഏകലവ്യൻ നടുങ്ങി, കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു. ഇതാ ഗുരു, സ്വയം ചോദിച്ചു. ഒരു നിമിഷം തളർന്നു വീഴുമോ എന്ന് സംശയിച്ചു. പിന്നെ ധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു. ഏകലവ്യൻ പറഞ്ഞു, എനിക്ക് തരാൻ കഴിയാത്തത് ഒന്നുമില്ല, അത്താവൻ എന്ത് വേണമെങ്കിലും ചോദിച്ചു, എന്ത് വേണമെങ്കിലും ഞാൻ ഗുരുദക്ഷിണയായിട്ട് തരാം അല്ലേ. ആ സമയം ഗുരു മുതലെടുത്തു. ഗുരു എന്താ പറഞ്ഞത്, എങ്കിൽ നിന്റെ പെരുവിരൽ തരിക. ഏത് കയ്യിലാണ്, വലത് കയ്യിലെ പെരുവിരൽ തരിക എന്ന് പറഞ്ഞു. ഏകലവ്യന് ഇത് കേട്ട ഉടനെ എന്താണ് ബോധക്കേട് പോലെ ഉണ്ടായി, കണ്ണിലൊക്കെ ഇരുട്ട് നിറഞ്ഞു. ആകെ വല്ലാത്തൊരവസ്ഥ, തളർന്നു വീഴുമോ എന്ന് പോലും സംശയിച്ചു. പിന്നെ ധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു, ഇപ്പോൾ തന്നെ തരാം ഗുരു, വാക്ക് പാലിക്കണം അല്ലേ. ഉടനെ പറഞ്ഞു, ഇപ്പോൾ തന്നെ തരാം ഗുരു. നിമിഷത്തിനുള്ളിൽ ഒരിലയിൽ ചോരയിലിക്കുന്ന പെരുവിലെ ഗുരുദക്ഷിണയായെത്തി. അത് സ്വീകരിച്ച ഗുരു പറഞ്ഞു, ഏകലവ്യ, പെരുവിരലില്ലാതെ തന്നെ നീ ശത്രുക്കളെ ജയിക്കും, നിന്നെ തോൽപ്പിക്കാൻ ശത്രുക്കൾക്ക് എളുപ്പമായിരിക്കില്ല. ആ പെരുവിരൽ ഉടനെ മുറിച്ചു കൊണ്ടുവന്ന് ഒരിലയിൽ കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തു. ഉടനെ ഗുരു പറഞ്ഞു, ഈ പെരുവിരലില്ലെങ്കിലും നിനക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല, നീ ഇതില്ലാതെ തന്നെ നിന്റെ ശത്രുക്കളെ നീ ജയിക്കും, നിന്നെ തോൽപ്പിക്കാൻ എന്താണ്, ശത്രുക്കൾക്ക് എളുപ്പമായിരിക്കില്ല. അങ്ങയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ എന്റെ പെരുവിരൽ ചോദിച്ചാണല്ലേ, ആഹാ കൊള്ളാം, അങ്ങനെയൊന്നുമല്ല, അങ്ങയുടെ അനുഗ്രഹം പോലെ. ഏകലവ്യൻ വീണ്ടും ഗുരുവിനെ നമസ്കരിച്ചു. ഉള്ളിൽ ദുസ്സഹവേദനയോടെ, ദുസ്സഹം എന്താണ്, സഹിക്കാനാവാത്ത വേദനയോടെ ഗുരുവും ഗൂഢസന്തോഷത്തോടെ അർജുനനും ഹസ്തിനപുരത്തേക്ക് മടങ്ങി. അപ്പോൾ ഗുരുവിന് മനസ്സിൽ സങ്കടമുണ്ട് അങ്ങനെ ചോദിച്ചതുകൊണ്ട്. പക്ഷേ അർജുനേക്കാൾ വലിയൊരു വില്ലാളി വീരനായിട്ട് ഇവൻ വളർന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഗുരുദക്ഷിണ ഏകലവ്യനോട് ആവശ്യപ്പെട്ടത് അല്ലെ. പെരുവിരലില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ, അസ്ത്രവിദ്യയൊക്കെ നടത്തുമ്പോഴത്തേക്കും. പക്ഷേ അർജുനൻ ആരാണ് സന്തോഷിച്ചത് ഇതില്? അർജുനൻ. അത് പുറത്ത് കാണിക്കാതെ മനസ്സിൽ ആ ഒരു ഗൂഢസന്തോഷം എന്ന് വെച്ചാല് ഉള്ളിൽ ഒതുക്കിയ ആ സന്തോഷത്തോടെ ഹസ്തിനപുരത്തേക്ക് മടങ്ങിപ്പോയി. ആ ഇനി ഇവനൊന്ന് വില്ലാളിയാവുന്നത് കാണണം, ഇവന്റെ പെരുവിരലില്ലാതെ എങ്ങനെയാണ് ഇവന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ആ ഒരു ഗൂഢസന്തോഷത്തോടെ അർജുനൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പവിത്രത അല്ലെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കും, ഇത്ര ഗുരുക്കന്മാർ അല്ലെങ്കിൽ ശിഷ്യനോട് സ്നേഹമുള്ള ഒരു ഗുരു ചെയ്യേണ്ട കടമയാണോ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചോദിക്കേണ്ടതെന്ന്. പക്ഷെ ഇവിടെ എന്താണ്, ഗുരു അർജുനന്റെ മുന്നില് അല്ലെങ്കിൽ അർജുന്റെ മനസ്സിന് മുന്നിൽ ജയിക്കാൻ വേണ്ടിയാണ് ഗുരു പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താണ്, അർജുനൻ പറയുന്നുണ്ട് എന്നേക്കാൾ വലിയ വില്ലാളി വീരനില്ലെന്ന് പറഞ്ഞിട്ടിപ്പോൾ, എന്നേക്കാൾ വലിയ ഒരു വില്ലാളി വീരനെ ഞാൻ കണ്ടു, താങ്കളാണ് അദ്ദേഹത്തിന്റെ ഗുരു എന്നും പറയുകയുണ്ടായി. അപ്പോഴത് ഗുരുവിനെ എല്ലാവരും വേദനിപ്പിച്ചു. കാരണം താൻ വാക്ക് പറഞ്ഞത് കാര്യം പാലിച്ചേ മതിയാവും അല്ലെ. താൻ ആരെ ഇത്രയും വലുതായിട്ട് പഠിപ്പിച്ചതായിട്ടോ തന്നെ ഇതിനേക്കാൾ വലിയൊരു ശിഷ്യനുണ്ടായിട്ടോ തന്റെ ഓർമ്മയില്ല. പക്ഷെ ഏകലവ്യനെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി, ഇവനാള് ബഹുകേമൻ തന്നെ അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗുരുദക്ഷിണ ചോദിച്ചത്. പക്ഷേ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയെങ്കിൽ ഏകലവ്യൻ തന്റെ പെരുവിരൽ കൊടുക്കുവാൻ തയ്യാറായി. എന്നിട്ട് ഗുരുവിന്റെ ആശീർവാദം സ്വീകരിച്ചു. അർജുനനും മനസ്സുകൊണ്ട് സന്തോഷമായി. ഒരു മറ്റൊരാളുടെ എന്താണ് തന്നേക്കാൾ വലിയവനായിട്ട് ഇവൻ ഇനി വാഴുകയില്ല എന്നുള്ളൊരു ഗൂഢസന്തോഷത്തോടെ അർജുനനും ഹസ്തിനപുരത്തേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാഠഭാഗത്തുള്ളത്. നമ്മുടെ പാഠഭാഗം തീർന്നു. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയാണ് കേട്ടോ. പാഠഭാഗം നന്നായിട്ട് വായിക്കണം.
നിങ്ങളെ പേജ് നമ്പർ 52 എടുത്തതിൽ പൗരാണിക ഗ്രന്ഥങ്ങൾ അതായത് പുരാണ ഗ്രന്ഥങ്ങൾ കുറച്ച് എഴുത്തുകാരെയും കുറിച്ചുള്ള ഒരു ബോക്സിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം രാമായണം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ രാമായണം എഴുതിയത് ആരാണ് വാൽമീകി മഹാഭാരതം വ്യാസൻ അഭിജ്ഞാന ശാകുന്തളം ആരാണ് എഴുതിയത് കാളിദാസൻ അമരകോശം അമരസിംഹൻ അർത്ഥശാസ്ത്രം കൗടില്യൻ കാദംബരി ബാണഭട്ടൻ ചിലപ്പതികാരം ഇളങ്കോവടികൾ ഗീതാഗോവിന്ദം ജയദേവൻ അപ്പോൾ ഇതാണ് പഴയ പൗരാണിക ഗ്രന്ഥങ്ങളും അതിന്റെ എഴുത്തുകാരുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത് അത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് രാമായണം വാൽമീകി ഇതൊക്കെ നിങ്ങൾക്കറിയാം മഹാഭാരതം വ്യാസൻ വേദവ്യാസൻ അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ അമരകോശം അമരസിംഹൻ അർത്ഥശാസ്ത്രം കൗടില്യൻ കാദംബരി ബാണഭട്ടൻ ചിലപ്പതികാരം ഇളങ്കോവടികൾ ഗീതഗോവിന്ദ ജയദേവൻ ഇന്നത്തെ പാഠം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ആ പാഠഭാഗം മുഴുവൻ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു പാഠഭാഗം തീർന്നു അപ്പോൾ കഥയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒത്തിരി അർത്ഥവും കാര്യങ്ങളൊന്നുമില്ല പാഠഭാഗം നന്നായിട്ട് വായിക്കണം നിങ്ങൾ ഉറക്കെ എപ്പോഴും പറയാറുള്ള തന്നെ പല പ്രാവശ്യം നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിക്കണം അപ്പം എല്ലാവർക്കും നന്ദി.